കേരളത്തിൽ രൂപാന്തരപ്പെടുത്താൻ കഴിയും. വയോജനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾക്കും മറ്റും സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് വയോജനങ്ങൾ, ഇവർക്ക് മരുന്ന് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതിനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ കാരുണ്യ അറ്റ് ഹോം പദ്ധതി നടപ്പാക്കും. കമ്പോള വിലയൊക്കെ താഴ്ന്ന നിരക്കിൽ കാരുണ്യ ഫാർമസികളിൽ നിന്ന് മരുന്ന് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയിൽ വയോജനങ്ങൾക്ക് 1% അധിക ഇളവ് നൽകും. രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ്റെ അടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ വീട്ടിലെത്തിച്ചു നൽകുകയാണ് ചെയ്യുക. കോവിഡിനോടൊപ്പം ജീവിക്കുക എന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വയോജനങ്ങൾക്ക് കാരുണ്യ അറ്റ് ഹോം പദ്ധതി വലിയ കൈത്താങ്ങായി മാറും. കഴിഞ്ഞ ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ച സുപ്രധാനമായ തീരുമാനമായിരുന്നു എല്ലാ വാർഡുകളും വയോ ക്ലബ് എന്നുള്ളത്. എന്നാൽ കോവിഡ് കാലത്ത് ഇത്തരമൊരു കൂടിച്ചേരൽ കേന്ദ്രം റിവേഴ്സ് ക്വാറന്റൈൻ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. എന്നാൽ 2022 കോവിഡ് പിൻവാങ്ങുന്നതോടുകൂടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കും. പുതിയ കെട്ടിടങ്ങൾ പണിയേണ്ടതില്ല. വീടുകളെയും ഇതിനായി ഉപയോഗപ്പെടുത്താം. വയോജന അയൽക്കൂട്ടങ്ങൾ ഈ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക. തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 290 കോടി രൂപയെങ്കിലും വയോജനങ്ങൾക്കായി മാറ്റിവെക്കുന്നതിന് അവർ ബാധ്യസ്ഥരാണ്. 2021-22 5000 വയോ ക്ലബുകൾ ആരംഭിക്കുന്നതാണ്. വയോമിത്രം സായംപ്രഭ സ്കീമുകൾക്ക് 30 കോടി രൂപ അനുവദിക്കുന്നു. കേരള സർക്കാരിൻ്റെ കമ്പോള ഇടപെടൽ എത്രമേൽ ആശ്വാസമാണ് ഈ നാടിനുണ്ടാക്കിയതെന്ന് ദുരിതകാലം തെളിയിച്ചു. ഒരാളും പട്ടിണി കിടക്കരുതെന്ന് കരുതി ഭക്ഷ്യധാന്യ വിതരണം റേഷൻ വിതരണവും നടത്തിയ ദുരിതകാലത്തെ ഏറ്റവും വലിയ കരുതലായി മാറി. ലോക്ക്ഡൗണിനും തുടർന്നുള്ള മഹാമാരിയുടെയും കാലത്ത് കേരളത്തിലെ എല്ലാ പ്രധാന ഉത്സവകാലങ്ങളിലും കടന്നു വന്നു. പതിവ് വലിയ പല്ലവിയാകാറുള്ള വിലക്കയറ്റം അരക്കോളം വാർത്തക്ക് പോലും വഴിവെച്ചില്ല. ഓണക്കാലത്ത് കേരളീയർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 5 ഇനം അരികളുടെ പ്രധാന പച്ചക്കറികളുടെയും വില കുറഞ്ഞുവെന്നാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്രമേൽ ഫലപ്രദമായ ഇടപെടലാണ് കമ്പോളത്തിൽ കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിന് 40 കോടി രൂപയും സപ്ലൈകോ അടക്കം ഡിപ്പാർട്ട്മെന്റ് നവീകരണം 25 കോടി രൂപയും വകയിരുത്തുന്നു. കോവിഡ് കാലത്ത് ഇതേവരെ 5.5 കോടി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. 1.83 ലക്ഷം മെട്രിക് ടൺ അധിക റേഷൻ വിതരണം ചെയ്തു. സാർവത്രിക പ്രശംസ നേടിയ ഫലപ്രദമായ ഒരു ഇടപെടലായിരുന്നത്. കോവിഡ് വ്യാപനം ശക്തിപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സർ, നീല വെള്ള കാർഡുകാരായിട്ടുള്ള 50 ലക്ഷം കുടുംബങ്ങൾക്ക് അധികമായി 10 കിലോ വീതം അരി 15 രൂപ വിലക്ക് ലഭ്യമാക്കും. ഭക്ഷ്യ സബ്സിഡിക്ക് 1060 കോടി രൂപയാണ് അനുവദിക്കുന്നു. പിന്നെ നമുക്ക് ആവശ്യങ്ങൾ കണ്ടിട്ട് കൂടുതൽ പണം വേണ്ടി വന്നാൽ അത് പിന്നീട് അനുവദിക്കാവുന്നതാണ്. ഇപ്പം 1060 കോടി രൂപയുണ്ട്. ഭാഗം 5, അധികാര വികേന്ദ്രീകരണം. ജനകീയ ആസൂത്രണത്തിൻ്റെ 25ാം വാർഷികത്തിൽ പുതിയ തദ്ദേശ ഭരണ സ്ഥാപന ജനപ്രതിനിധികൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഉപജീവന തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും നിർണായക പങ്കുണ്ടാകും. കഴിഞ്ഞ 25 വർഷക്കാലത്ത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മുഖ്യ ദൗർബല്യം ഉൽപാദന മേഖലകളിൽ വേണ്ടത്ര തൊഴിലുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇത് തിരുത്താൻ കഴിയുമെന്നുള്ള പാഠമാണ് സുഭിക്ഷ കേരളം പദ്ധതി നൽകുന്നത്. പ്രാദേശിക വ്യവസായ ക്ലസ്റ്ററുകൾ. ചൈനയുടെ വ്യവസായ കുതിപ്പിൽ പ്രാദേശിക സർക്കാരുകളുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന